ഛത്തീസ്ഗഡിൽ കാണാതായ സിആർപിഎഫ് ജവാൻ മാവോയിസ്റ്റ് തടങ്കലിലുണ്ട് എന്ന വാർത്ത വരുന്നു. ജവാൻ കസ്റ്റഡിയിലുണ്ടെന്ന് മാവോയിസ്റ്റുകൾ തന്നെ പ്രാദേശിക മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. അതേസമയം ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീഷണി തടയാൻ കേന്ദ്ര സർക്കാർ കർശന നടപടികളിലേക്ക് കടക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാധ്യമങ്ങളെ ഇന്ന് അറിയിച്ചു. വീരമൃത്യു വരിച്ച 22 ജവാന്മാർക്കും ആഭ്യന്തരമന്ത്രി ജഗദൽപൂരിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഉന്നത കേന്ദ്രസേനാംഗങ്ങളും പോലീസ് സേനാംഗങ്ങളും വീരമൃത്യു വരിച്ച സഹപ്രവർത്തകർക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി. മാവോയിസ്റ്റുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഭരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടർന്ന് നയം വ്യക്തമാക്കിയത്. മാവോയിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. और गति के साथ आगे बढ़ेगी और इसको हम अंजाम तक ले जाएंगे. ये लड़ाई में अंत में नक्सलवादियों के खिलाफ हमारी विजय निश्चित है. ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സുരക്ഷാ സേനകളുടെ സംയുക്ത സംഘത്തെ വിപുലീകരിക്കാൻ തീരുമാനം കൈക്കൊണ്ടു. യോഗത്തിന് ശേഷം പരിക്കേറ്റ ജവാന്മാരെ കണ്ട അമിത്ഷാ സംഭവസ്ഥലത്തും നേരിട്ടെത്തി. ആഭ്യന്തരമന്ത്രി മടങ്ങുന്നതിന് തൊട്ടുമുൻപാണ് പ്രാദേശിക മാധ്യമങ്ങളോട് കാണാതായ ജവാൻ തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മാവോയിസ്റ്റുകൾ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്ന സംയുക്ത സേനാംഗമാണ് മാവോയിസ്റ്റുകളുടെ തടങ്കലിലുള്ളത്. ഇക്കാര്യത്തിൽ സംയുക്ത സേന ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.